ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പുട്ടുപൊടി കൊണ്ട് എങ്ങനെയാണ് നെയ്പത്തിരി ഉണ്ടാക്കുക എന്നാണ് സാധാരണ നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കുമ്പം അരി കുതിർത്ത് വെച്ചിട്ട് ആ അരി അരച്ചെടുത്തിട്ടാണ് നമ്മൾ നെയ്യപ്പത്തിരി ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയും നോക്കാം അപ്പോൾ നമുക്ക് ഈ നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണ്ടത് പുട്ടുപൊടിയാണ് പുട്ടുപൊടി എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം നമുക്ക് കൊണ്ടും നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് പുട്ടുപൊടി നല്ല തരിയുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഡബിൾ ഹോസ് പുട്ടുപൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതാണ് വേണ്ടത് സാധാരണ അരിപ്പൊടിയല്ല വേണ്ടത് ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പുട്ടുപൊടിയാണ് നാട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടി കേട്ടോ അപ്പോൾ അത്യാവശ്യം തരിയൊക്കെ ഉണ്ടാവും അതാണ് നമുക്കിപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത് അപ്പോൾ പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ആയിട്ട് നമുക്ക് നെയ്പ്പത്തിയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് പുട്ടുപൊടിയാണ് പുട്ടുപൊടിയാണിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കപ്പ് പുട്ടുപൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചൂട് വെള്ളം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ മൂന്ന് കപ്പ് പുട്ടുപൊടിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലും കൂടുതൽ വെള്ളം വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ പക്ഷെ നമ്മൾ ചില പുട്ടുപൊടിക്ക് കുറച്ച് വെള്ളം മതിയാകും ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മൂന്ന് കപ്പ് ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക എന്നിട്ട് ഇതുപോലൊന്ന് മിക്സ് മിക്സ് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കുക ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ആ നേരം കൊണ്ട് തിലേക്കുള്ള ബാക്കി ചേരുകൾ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ആ ഒരു സമയം മാത്രം മതി ഇതിങ്ങനെ മാറ്റി വെക്കാനെട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ ജീരകം ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പിടി തേങ്ങ ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ കുറച്ച് കൂടി പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് വലിയ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയുള്ളി വേണം ഒരു മൂന്നാല് ചെറിയുള്ളി എടുക്കുക ഞാനിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് വലിയ ഉള്ളീൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് അരച്ചെടുക്കരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ ചതച്ചെടുക്കാം ഞാൻ മുമ്പ് നമ്മളൊരു എണ്ണപ്പത്തിരി ഉണ്ടാക്കിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും അതിൽ നമ്മൾ ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ വലിയ ജീരകമാണ് ചേർക്കുന്നത് അതിൽ നമ്മൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ പുട്ടുപൊടിയാണ് ചേർക്കുന്നത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി പുട്ടുപൊടി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാത്ത പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവം കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചില പുട്ടുപൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടിവരും അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഞാൻ സാധാരണ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യലാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടില്ലല്ലോ വെള്ളത്തിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ചൊന്ന് മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ പത്തിരിയിൻ്റെ മാവൊക്കെ കുഴക്കുന്ന പോലെ ചൂടോട് കൂടി തന്നെ കുഴക്കാം ഞാനിപ്പോൾ ചെറിയൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് വല്ലാണ്ട് ചൂട് തട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഗ്ലൗസ് ഇട്ടാണ് സാധാരണ പത്തിരിൻ്റെ മാവിൻ്റെ ആ ചൂട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കുറച്ചുകൂടെ വെള്ളം വേണംന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരുപാട് ടൈം എടുക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏകദേശം എത്ര വെള്ളം വേണം വേണമെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കാണിക്കുന്നത് കേട്ടോ ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല കുറച്ച് അധികം പുട്ടുപൊടി ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് കറക്റ്റ് ആ വെള്ളത്തിൻ്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം കൊടുക്കാം പിന്നെ അതുപോലെ നമ്മൾ ആദ്യം ഒഴിക്കുന്ന വെള്ളം തിളച്ച വെള്ളമായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ ചതച്ചെടുത്തില്ലേ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം തന്നെ വേണമെന്നില്ല സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പുട്ടുപൊടി നല്ല തരിയുള്ള പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തൊടുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് ആര് നമ്മൾ തിളച്ച വെള്ളം കൊണ്ടാണല്ലേ കുഴച്ചത് അതുകൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയത് സാധാ വെള്ളം കൊണ്ടാണ് നമ്മൾ കുഴക്കുന്നതെങ്കിൽ സോഫ്റ്റ് ആയി കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാവ് ഇപ്പോൾ ഇതുപോലെ ചെറിയ ഒരു ബോളാക്കിയിട്ട് ഇതുപോലെ എടുത്ത് നോക്കാം അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് തോ നല്ലൊരു മാവ് പോലെ ആവുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ പുട്ട് ഇത് കുഴച്ചെടുത്തത് നന്നായിട്ടുണ്ടെന്നാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നന്നായിട്ട് കറക്റ്റ് പാകം വെള്ളമൊക്കെ ആണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ ചതച്ചെടുത്തില്ലേ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക വല്ലാണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല മാവ് പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ തേങ്ങ ചതച്ചെടുത്തതും ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത് വല്ലാണ്ട് വെള്ളം കൂടി പോവരുത് എന്നാൽ വെള്ളം കുറഞ്ഞും പോവരുത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോളാക്കിയിട്ട് നമ്മൾ കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി നോക്കുക അപ്പോൾ ഇതുപോലെ കിട്ടണം ഇനി ഇതുപോലെ നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് എണ്ണ ഡീപ്പ് ഫ്രൈ ആണ് മുക്കിയാണ് പൊരിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പത്തിരി പ്രസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ പരത്തി എടുത്തിട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ പത്തിരി പ്രസ് വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അതുപോലെ എണ്ണ നല്ല ചൂടായിരിക്കണം അത് വളരെ നിർബന്ധമാണ് ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും വേണം അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളത് ഫ്രൈ ആക്കി എടുക്കും വേണം കേട്ടോ ലോ ഫ്ലെയിമിൽ ആക്കി എടുക്കരുത് ഇനി നമ്മൾ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ പത്തിരി പ്രസ്സിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി കേട്ടോ വല്ലാണ്ട് തിന്നാക്കിയിട്ട് പ്രസ് ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ ഇത് നെയ്പത്തിരി പൊങ്ങി വരില്ല അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വല്ലാണ്ട് തിന്നാക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയ്പ്പത്തിരി ഒട്ടും ശരിയാവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കട്ടി വേണം അപ്പം ഞാനിപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇട്ട് കൊടുത്തപാട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇട്ടു കൊടുത്തപാടത് പൊങ്ങി വരേണ്ടത് ഇനി അഥവാ ഇത് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ അത് എണ്ണ ചൂടുണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഈ നെയ്പ്പത്തിരിയുടെ കട്ടി വ വളരെ തിന്നായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അത് പൊങ്ങി വരാത്തത് കേട്ടോ അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക എണ്ണ ചൂടാ എണ്ണയുടെ ചൂടും അതുപോലെ നെയ്പ്പത്തിരിയുടെ കട്ടിയും അത് രണ്ടും വളരെ നിർബന്ധമാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇനി നമ്മൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ഇത് മുരിച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കളറിൽ തന്നെ കോരി മാറ്റാം ഒരുപാട് നേരമൊന്നും നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് വശവും ഒന്ന് പൊങ്ങി വന്നാൽ നമുക്കത് കോരി മാറ്റാം ഒരു ടിഷ്യൂവിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ഓരോന്നോരോന്നും ഇങ്ങനെ പ്രസ്സിൽ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കുറേ നേരം നമ്മളിങ്ങനെ അടുപ്പത്ത് നിന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്യണ്ടേ പ്രസ്സ് ചെയ്തിട്ട് ചുട്ടെടുക്കണ്ട അപ്പോൾ അതിനേക്കാൾ നല്ലത് എല്ലാം ഒന്ന് പരത്തി എടുത്ത ശേഷം നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ ഈ പത്തിരി പ്രസ്സിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ വല്ലാണ്ട് പ്രെസ്സ് ചെയ്യരുത് അങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ വല്ലാണ്ട് കനം കുറഞ്ഞു പോകും അത്യാവശ്യം കട്ടി വേണം എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ നെയ്പ്പത്തിരിയുടെ സൈഡൊക്കെ നമ്മളൊന്ന് ശരിയാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ സാധാരണ നെയ്പ്പത്തിരിയുടെ സൈഡൊന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സൈഡിൽ ഇങ്ങനെയൊക്കെ കാണാം നെയ്പ്പത്തിരിക്ക് അപ്പോൾ ഞാൻ ഇത്രയും നെയ്യപ്പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒരുമിച്ച് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഒരെണ്ണം ചുട്ടിട്ട് പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഞാനിത് പരത്തിയെടുക്കാൻ പോകുന്ന സമയം കൊണ്ട് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കറക്റ്റ് ചൂടാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു മാവ് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് പൊങ്ങി വരികയാണെങ്കിൽ ചൂട് കറക്റ്റാണെന്നാണ് അപ്പോൾ നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കും വേണം അപ്പം നമ്മളിപ്പം പരത്തി എടുത്തത് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇട്ടു കൊടുത്ത പാട് പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നെയ്പ്പത്തിരിയുടെ കട്ടി കുറച്ച് കുറവാണ് നമ്മൾ കുറച്ചുകൂടെ കട്ടിയിൽ വേണം നെയ്പ്പത്തിരി പരത്തി എടുക്കാൻ അപ്പം അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പൊങ്ങി വരാത്തത് കുറച്ച് കട്ടി വേണം എന്നാലേ പെട്ടെന്ന് പൊങ്ങി വരുള്ളൂ അതുപോലെ എണ്ണയുടെ ചൂട് വളരെ നിർബന്ധമാണ് ചൂട് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം അപ്പോൾ ഞാനിത് കോരി മാറ്റട്ടെ എന്നാലും കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ നെയ്പ്പത്തിരി ഫ്രൈ ആക്കി എടുക്കാനും പരത്തിയെടുക്കാനും കേട്ടോ പിന്നെ ഇത് ഒരുപാട് നേരം നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല രണ്ട് വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നാൽ തന്നെ നമുക്ക് കോരി മാറ്റാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ കളർ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് വശവും തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കോരി മാറ്റുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടുപൊടി പുട്ടുപൊടിയോണ്ട് നെയ്യത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെയ്പത്തിരി ഉണ്ടാക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അരി കുതിർത്ത് വെക്കണം എന്നിട്ട് അരച്ചെടുക്കണം ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ നെയ്യ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും ഫ്രൈ ആക്കുന്നതും പരുത്തി എടുക്കുന്നതും ഒക്കെ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പുട്ടുകൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നെയ്പത്തിരി ഉണ്ടാക്കിയത് വൈകുന്നേരത്തേക്കായിരുന്നു ഡിന്നറിനായിരുന്നു നെയ്പത്തിരി ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഡിന്നർ ഒരു ആറു മണി ഏഴ് മണിക്കൊക്കെ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ചായ കൂടെ സെർവ് ചെയ്യുന്നത് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡിന്നറിന് ചായ കുടിക്കുക അപ്പോൾ നെയ്പ്പത്തിരിയും പിന്നെ ചിക്കൻ കറിയും ആയിരുന്നു അപ്പോൾ ഇനി നെയ്പ്പത്തിരി എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ ഇതേപോലെ ഇരിക്കണം നെയ്പ്പത്തിരി നമ്മളിങ്ങനെ കഷ്ണമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അകത്ത് എങ്ങനെ പൊള്ളായിട്ട് ഇരിക്കണം നെയ്പ്പത്തിരി അകത്ത് മാവൊന്നും കാണാൻ പാടില്ല അപ്പോൾ നെയ്യപ്പത്തിരി ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുട്ടുപൂടിയുണ്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പുട്ടുപൊടിയുണ്ട് നിങ്ങൾ നെയ്യപ്പത്തിരി ഉണ്ടാക്കുകയുള്ളൂ അത്രയും ഈസിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വീഡിയോ വരുന്നവരേക്കും ബൈ താങ്ക്